അപ്പോ അസ്രായീൽ അലൈഹിസ്സലാം ചെറിയ ഒരു മയം കാണിച്ചേ പറ്റൂ, അത് നേരിട്ട് കാണിക്കണം. അതിന് നമ്മൾ അലൈഹിസ്സലാക്ക് പേര് കേൾക്കുമ്പോ പറഞ്ഞു ഇത്തിരി പേടിക്കണം, ഇത്തിരി മര്യാദ നമ്മളും കാണിക്കണം. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബിയോട് പറഞ്ഞു, നബിയേ നിങ്ങളെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് മൂന്ന് പേരെ മുന്നറിയിപ്പ് തരാ നിങ്ങളടുത്തേക്ക് പറഞ്ഞു വിടുന്നതാണ്. സന്തോഷത്തോടെ തിരിച്ചുപോയി. നാളുകൾ ഒരുപാട് കഴിഞ്ഞു. യാക്കൂബ് നബി അലൈഹിസ്സലാം രോഗബാധിതനായി കിടക്കയിലാണ്. അസ്രായീൽ വന്ന് വാതിൽ മുട്ടി, മൻ അന്താ അന അസ്രായീലു യാ യാക്കൂബ്. യാക്കൂബ് നബിയേ അസ്രായീൽ എന്തേ വന്നത് അസ്രായീലെ? അസ്രായീൽ പറഞ്ഞു, നല്ല ചോദ്യമായി, എന്റെ ജോലി തന്നെ റൂഹ് പിടിക്കല. നിങ്ങളെ ചോദന എന്നും വന്ന് കാണാൻ, നിങ്ങൾ അങ്ങനെ വലിയ കമ്പനി ഒന്നും പഠിക്കണ്ട, ഇന്ന് കൊണ്ടുപോവാൻ വന്നതാ. യാക്കൂബ് നബി പറഞ്ഞു, ഞാനും നീയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് എഴുതി പാസ്സാക്കിയിട്ടല്ലേ നീ പോയത്. മൂന്ന് പേരെ പറഞ്ഞു വിടും, അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നാൽ അങ്ങനെ വരാനൊന്നും പറ്റില്ല. കൂട്ടുകാരവിടെ മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിടുമെന്ന് നീ പറഞ്ഞില്ലേ? അസ്രായീൽ അലൈഹിസ്സലാം യാക്കൂബ് നബിയുടെ അടുത്ത് പോയിരുന്നു കൊണ്ട് പറയുന്നു, യാക്കൂബ് നബിയേ മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിടുമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അത് ഞാൻ ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് നബിയേ. യാക്കൂബ് നബി പറഞ്ഞു, ഇല്ല എന്റെ അടുത്ത് മുന്നറിയിപ്പുകാര് വന്നിട്ടില്ല. ഉടനെ അസ്രായീൽ പറയുന്നു, നബിയേ നിങ്ങളുടെ അടുത്ത് മൂന്ന് മുന്നറിയിപ്പുകാര് ഞാനല്ലേ പറഞ്ഞു വിട്ടത് നബിയേ. യാക്കൂബ് നബി ആരൊക്കെയാ അവര്? അസ്രായീൽ വന്നു അടുത്തിരുന്നു. യാക്കൂബ് നബിയുടെ തലയും ദാടിയും ഇങ്ങനെ തടവിയിട്ട് അല്ലാഹുവിന്റെ നബിയായ യാക്കൂബ് നബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, നബിയേ ഒന്നാമത്തെ മുന്നറിയിപ്പുകാരൻ ആരെന്നറിയോ? ബയാളു ശഇരിക ബഅദ സവാദിഹി, ബയാളു ശഇരിക ബഅദ സവാദിഹി. നല്ല കറുത്ത തലമുടിയും ദാടിയുമായിരുന്നു. ഇപ്പോഴോ എല്ലാം വെളുത്ത് നരച്ച് ഒരു പരുവായി. നബിയേ ഒന്നാമത് മരണത്തിന് മുമ്പ് ഒന്നാമത്തെ സിഗ്നൽ, ഇനി സമയം ഒരുപാടില്ല എന്നറിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിടുന്ന ഒന്നാമത്തെ സിഗ്നൽ നരയാണ് എന്ന് ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ. യാക്കൂബ് നബിയുടെ നരച്ച ദാടി രോമത്തിലൂടെ കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. അസ്രായീൽ പറഞ്ഞു, നബിയെ അവിടെ നിന്ന് കരയണ്ട, ആരും അത് ചിന്തിക്കാറില്ല, നരബാധിച്ചവർക്ക് ജീവിതം കുറച്ചേ ഉള്ളു നബിയേ. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്. ആലോചിച്ചു നോക്കി, നരബാധിച്ചാ പിന്നെ വലിയ താമസമില്ല. ചില